ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇടാതെ ഇരിക്കുന്നു. ഇന്ന് കുറച്ചധികം വിശേഷങ്ങളുണ്ട്. ഞാൻ നല്ല തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കേക്കിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഞാനൊരു കേക്ക് ഡെലിവറി ചെയ്യാനും കൂടെ ഉണ്ട്. ആ ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ബോക്സ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ബേക്കിംഗ് വീണ്ടും താൽക്കാലികമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാണ്. ഇപ്പോൾ നമ്മളെ ഷോപ്പ് നിലവിൽ പൂട്ടിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ആ ഷോപ്പ് അവിടെ നിന്ന് സ്ഥിരമായിട്ട് ആ ഒരു ഷോപ്പ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പുതിയ ഷോപ്പാണെങ്കിൽ അവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ വീട്ടിൽ നിന്ന് കേക്കുകൾ ഉണ്ടാക്കലും സെയിൽ ചെയ്യലും ഒക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നമ്മളെ ഷോപ്പിൽ കൊണ്ടുപോയി വെക്കലായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുതിയതായിട്ട് ഷോപ്പ് തുടങ്ങുന്നത് കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യമുള്ള സ്ഥലത്ത് നിന്നും ഷോപ്പ് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ, കാരണം ഏത് വീഡിയോ ഇടുന്ന സമയത്താണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുക, അതുപോലെ ഇരിക്കും. ഇതിപ്പോൾ ഒരു വൈറ്റ് ട്രഫിൾ കേക്കാണ്. മാക്സിമം അടിപൊളി ഫില്ലിങ്സ് ഒക്കെ നിറച്ചിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഈ ഒരു കേക്ക്. ഇത് കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫ്ലേവറാണ്. വെറും ട്രഫിളാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ മാക്സിമം നട്ട്സും വൈറ്റ് ചോക്കോ ചിപ്സും ഒക്കെ ഫിൽ ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ബോക്സൊക്കെ ഇതൊന്ന് സെറ്റാക്കി ഇനി ഞാൻ പേപ്പർ ബാഗിൽ ഒന്ന് ക്യാരി ബാഗ് ഉണ്ടല്ലോ അതിൽ ഈ ബോക്സ് ഇറക്കി വെച്ചിട്ട് കുറച്ച് താഴെ വരെ ഒന്ന് ഇറങ്ങുന്നുണ്ട്. നമ്മളെ റോഡിൻ്റെ അവിടെ വലിയൊരു ഗട്ടറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലം കേക്ക് ഓട്ടോയിലാണ് കൊടുത്തുവിടുക. കേക്ക് ഇങ്ങനെ ഓട്ടോയിലിരുന്ന് ആടി ഒലയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കുഴി നിറഞ്ഞ ഭാഗം ഞാൻ നടന്നു പോയി കൊടുത്തിട്ട് അവിടുന്ന് താഴെ ഓട്ടോയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ആ കേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫിയോണയും പ്രിസ്റ്റൈൻ ക്രീമും കൂടെയാണ് വാങ്ങിയത്. ഞാൻ രണ്ടും ഉപയോഗിക്കലുണ്ട്. പിന്നെ കുറച്ച് പേപ്പർ ബാഗും ക്യാരി ബാഗ് അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിലേക്കാണ് ഇപ്പോൾ സാധനങ്ങളൊക്കെ, പുതിയ ഷോപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. അതൊക്കെ നമ്മൾ ഷോപ്പിലേക്ക് മാറ്റണം. അപ്പോൾ ഇനോഗ്രേഷൻ്റെ ഫിക്സ് ചെയ്തിട്ടില്ല. അവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പുതിയ ഇനി വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, കാര്യങ്ങളൊക്കെ വിശദമായിട്ട്. ഇതിപ്പോൾ ഫ്രീസറിലേക്ക് വേണ്ടി വെക്കാൻ പോവുകയാണ്. ഇനോഗ്രേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറേ കേക്കുകൾ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. അതാണ് ഒരു കുറച്ചധികം ക്രീമുകൾ ഇപ്പോൾ വാങ്ങിയെടുത്തിട്ടുള്ളത്. അതുപോലെ കേക്ക് ബേസുകളും ഒക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ പേപ്പർ ബാഗ് വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ ബൾക്കായിട്ട് ബാഗുകൾ ചെയ്ത് കൊടുക്കുന്ന ആളുകളെ സമീപിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ബാഗ് വാങ്ങുന്നത്. അതാകുമ്പോൾ റീറ്റെയിൽ പ്രൈസിനേക്കാളും ഹോൾസെയിൽ റേറ്റിന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതാ ചോക്ലേറ്റ്സും പിന്നെ ബൾക്കായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. മെല്ലോവിൻ്റെ ചോക്ലേറ്റാണ് എല്ലാം എടുത്തിട്ടുള്ളത്. വൈറ്റ് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റും കേട്ടോ. പിന്നെ ഫോണ്ടൻറ്റും അതുപോലെ തന്നെ സി എം സി പൗഡറൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ ഇൻഷാല്ലാ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.